ജില്ലയിൽ 395 പേർക്ക് കോവിഡ്, കൂടുതലും സമ്പർക്ക രോഗികൾ. ജില്ലയിൽ നിന്ന് 395 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 377 പേരും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്. പലർക്കും രോഗലക്ഷണങ്ങൾ പോലും കാണിക്കുന്നില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2818 പേരാണ് വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഉത്സവകാലത്തെ തിരക്ക് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. അതേസമയം വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. എടപ്പാൾ, നിറമരതൂർ, വട്ടംകുളം, ആദവനാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണമാണ് ഉള്ളത്. പരമാവധി അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുകയും മാത്രമാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വീഥികളിൽ വസന്തം വിരിച്ച് ഓണക്കാലം. കോവിഡ് മഹാമാരി തീർത്ത ദുരിതപർവത്തിനിടയിലും ദേശീയോത്സവമായ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. കർക്കിടകത്തിന്റെ മഴമേഘങ്ങൾ മാറി നിന്ന അത്തംനാളിൽ തിരുമുറ്റത്തൊരുങ്ങിയ പൂക്കളങ്ങളിൽ നാട്ടുപൂക്കളാണ് താരങ്ങളായത്. ഓണക്കാലത്ത് പൂവിപണി അടക്കി വാണിരുന്ന ഇതര സംസ്ഥാനക്കാരുടെ ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ജമന്തിയും ഇത്തവണ ഒഴുകിയെത്തിയില്ല. പകരം മലയാളിയുടെ തൊടികളിൽ നിറഞ്ഞു നിൽക്കുന്ന തുമ്പയും മുക്കുറ്റിയും കൃഷ്ണകിരീടവും കാക്കപ്പൂവുമെല്ലാം പൂക്കളങ്ങളിൽ നിറം പകർന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നാട്ടുപൂക്കൾ ഉപയോഗിക്കാനാണ് മലയാളിയുടെ തീരുമാനം. പൂക്കളെത്തിയിരുന്ന മൈസൂരും ഗുണ്ടൽപേട്ടയിലുമെല്ലാം കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതിനാൽ അവിടെ നിന്നും പൂക്കളുടെ വരവ് കുറഞ്ഞു. നാടൻ പൂക്കൾ തേടിയുള്ള യാത്ര, ഗൃഹാതുരത്വമുണർത്തുന്ന സുന്ദരമായ ആ കാലങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായി കരുതുന്നുവെന്ന് പലരും പറയുന്നു. അകലം പാലിച്ച് ഹൃദയം ചേർത്ത് ഓണക്കാലത്തെ വരവേൽക്കാം.